ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ പൂന്തോട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാരെയാണ്. എല്ലാവരെയും കാണിക്കാൻ പറ്റില്ല, കുറച്ച് കുറച്ച് ആൾക്കാരെയായിട്ട് കാണിക്കാം. അപ്പോൾ ഈ ആൾക്കാരുടെ പ്രത്യേകതകളൊക്കെയാണ് ഞാനിന്ന് പറയുന്നത്. സെയിലിനായിട്ട് എന്തൊക്കെ പ്ലാൻസ് ഉണ്ടെന്ന് കുറേ പേര് അന്വേഷിക്കുന്നുണ്ട്. ആ ഡീറ്റെയിൽസൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കാണണം. അപ്പോൾ ഒന്നുകൂടി ഇത് മധുസുവിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ എൻ്റെ അടുത്ത് സെയിലിന് റെഡി ആയിട്ടിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സാണ് ഞാൻ കാണിക്കുന്നത്. ഇതെല്ലാം നോർമൽ വെറൈറ്റിയാണ്, എന്നാലും ആവശ്യക്കാരുണ്ട്. ഇതൊരു നമ്മുടെ ഗോൾഡൻ പോത്തോസ് ആണ്, സാധാ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന പോത്തോസ് തന്നെയാണ്. പക്ഷേ ഇത്തിരി വ്യത്യാസമുണ്ട്, ഇയാളുടെ ഇലകൾക്ക് ഇത്തിരി റൗണ്ട് ഷേപ്പാണ്. പിന്നെ അധികം വലിപ്പം വിൽക്കാത്തൊരു പ്ലാന്റാണിത്. ഇതിനി അങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയപ്പോൾ അങ്ങനെയാണ് തന്ന ആൾ പറഞ്ഞത്, അധികം വലിപ്പം വരില്ല എന്ന്. അപ്പോൾ ഞാനൊരു ഹാങ്ങിങ് പോട്ടിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറൊരു പോട്ടിലും ഞാൻ സെറ്റ് ചെയ്തിട്ട് അത് സെയിൽ ചെയ്തായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല നീളത്തിൽ വന്ന് നിലത്ത് വന്ന് കിടന്നായിരുന്നു. അപ്പോൾ അത് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് കാറ്റ് വരുമ്പോൾ എന്ത് രസമാണെന്നറിയോ, ഇങ്ങനെ ഇങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കും അത്. അപ്പോൾ അങ്ങനെ നല്ലോണം ഹാങ് ആയ ഒരു പ്ലാന്റ് ആയിരുന്നു അത്. അപ്പോൾ ഈ ഒരു പോത്തോസ് കട്ടിങ്, ഗോൾഡൻ പോത്തോസിൻ്റെ കട്ടിങ് നമ്മൾ 10 രൂപയ്ക്കായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അടുത്തൊരു പ്ലാന്റ് ഇതാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള റെഡ് പൂക്കളാണ്. എൻ്റെ ക്യാമറയിൽ അതിൻ്റെ ഭംഗി കിട്ടിയില്ല, കാരണം വൈകിട്ടാണ്, ഒട്ടും വെട്ടമില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭംഗി നിങ്ങളിലോട്ട് എനിക്ക് എത്തിക്കാൻ പറ്റില്ല. നല്ല ഭംഗിയുള്ളൊരു പൂവാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് 40-50, ആ പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ച് ആ ഒരു റേഞ്ചിലാണ്. അതിൻ്റെ തന്നെ വൈറ്റാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ, നിറയെ പൂവുണ്ടായി നിൽക്കും. ഇതിൻ്റെ മഞ്ഞയും ലാവൻഡർ കളറും എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഈ 4 കളേഴ്സാണ് എൻ്റെ അടുത്തുള്ളത്. ഒരുപാട് പ്ലാന്റ്സ് ഒന്നും എൻ്റെ അടുത്തില്ല കേട്ടോ. ഒരാൾക്ക് കൊടുക്കാനുള്ളത് 2-3 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ ഈ ടൈപ്പ് പ്ലാന്റ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കാണിച്ചാണ്. ഇത് 40 രൂപ, 30 രൂപ, 50 രൂപ, അങ്ങനെ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് അതിൻ്റെ റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അടുത്ത പ്ലാന്റ് ഇതാണ് നമ്മുടെ കാക്കപ്പൂ. കാക്കപ്പൂവിൻ്റെ കുറച്ച് വെറൈറ്റീസ് എൻ്റെ അടുത്തുണ്ട്. ഇതൊന്നും ഞാൻ നട്ട് വെച്ച പ്ലാന്റ്സ് അല്ല കേട്ടോ. ഇങ്ങനെ വിത്ത് ഇതിൻ്റെ വിത്ത് വീണിട്ട് പല ഡിസൈനിലുള്ള പല കളേഴ്സിലുള്ള പൂക്കൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് ചെടിയിൽ, നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റും നമ്മൾ സെയിലിന് തന്നെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചില സമയത്ത് ഗ്രോ ബാഗിലാക്കി വെക്കും, അല്ലെങ്കിൽ ചട്ടി തന്നെ ആക്കി വെക്കും. അതും വാങ്ങിക്കാൻ ഒരുപാട് ആവശ്യക്കാരുണ്ട്, കാരണം നല്ല ഭംഗിയാണിതിൽ, നിറയെ നിൽക്കും. ഇത് വേറൊരു കളറാണ്, നേരത്തെ കണ്ടത് പിങ്ക് ആയിരുന്നു, അതിന് തന്നെ ഡാർക്ക് പിങ്ക് ആണിത്. അപ്പോൾ നല്ല ഭംഗിയിൽ നിറഞ്ഞു നിൽക്കും, എപ്പോഴും പൂവുണ്ടായി നിൽക്കും. പിന്നെ നമുക്ക് ഇതൊരു പ്രാവശ്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ മുറ്റം നിറയെ ഈ ചെടി തന്നെയായിരിക്കും, കാരണം എപ്പോഴും ഇതിൻ്റെ വിത്തിങ്ങനെ വീണുകൊണ്ടിരിക്കും. പൂവുണ്ടായി കഴിഞ്ഞിട്ട് അത് മുളച്ച് എവിടെയൊക്കെ സ്ഥലമുണ്ടോ, മണ്ണ് വേണമെന്നൊന്നുമില്ല കേട്ടോ, വെറും പായലിൽ നമ്മുടെ മതിലിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മുളച്ച് നിറയെ പൂവുണ്ടായി നിൽക്കും. അങ്ങനത്തെ ഒരു പ്ലാന്റാണിത്. ഇത് അതിൻ്റെ വേറൊരു കളറാണ്. ഇത് ഇതേ കളറിൽ തന്നെ കുറച്ച് കൂടി പർപ്പിൾ ഡാർക്ക് കളർ കുറച്ചും കൂടി ഉള്ളത് ഒരു ഹാങ്ങിങ് ടൈപ്പ് ഇതിൻ്റെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ വീട്ടിൽ ഞാൻ കുറേയൊക്കെ എടുത്ത് കളഞ്ഞായിരുന്നു, ഇപ്പോൾ അത് വീട്ടിലില്ല. ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് പൂവുണ്ടായി കഴിയുമ്പോൾ ഇങ്ങനെ വിത്തുകൾ കുറേ നിൽക്കും. ആ സമയത്ത് നമ്മൾ വിത്ത് എടുത്തിട്ട് മാറ്റി അത് വെട്ടി വെട്ടി കൊടുക്കണം. എന്നാൽ അല്ലെങ്കിൽ ഈ പ്ലാന്റ് ഇങ്ങനെ മുരടിച്ച് മുരടിച്ച് പോവും. നമ്മളിതിനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് നിൽക്കും, നിറയെ പൂവുണ്ടായി നിൽക്കും. പിന്നെ ഇതിൻ്റെ തന്നെ വൈറ്റും യെല്ലോവും കൂടി ഉള്ളതുണ്ട് കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. ഇതാണ്ടോ ചുറ്റും കുറേ തൈകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ചട്ടി തന്നെ വന്നൊന്നും ഇല്ല കേട്ടോ, ഏത് ചട്ടിയിലും നമുക്കിത് കാണാം. എൻ്റെ സൈഡിലൊക്കെ ഈ മണ്ണൊന്നുമില്ലാത്ത ഭാഗത്ത് പോലും ഇതുണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് ലൈറ്റ് ഷെയ്ഡാണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇപ്പോൾ ക്യാമറയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത്ര വെട്ടമില്ലാത്തൊരു സമയമായതുകൊണ്ടാണ് ആ ഭംഗി കിട്ടാത്തത്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഷേപ്പ് ഒത്തിരി വ്യത്യാസമുണ്ട്, ഈ പൂവിൻ്റെ കുറച്ചുകൂടി എന്താ പറയുക ഓപ്പൺ ആയിട്ടുള്ളൊരു ഷേപ്പ്, നല്ല രസമാണ് ആ കളറും കാണാനായിട്ട്. അപ്പോൾ ആ ഒരു പ്ലാന്റ് ഉണ്ട്, അത് 30 ആ ഒരു റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഓർക്കിഡ് നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അത് 50-ന് മുകളിലാണ് കേട്ടോ, 70 ആ ഒരു റേഞ്ചിലാണ്. ഇത്രയുള്ള പീസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 100 ആവും. ഇത് ഡാൻസിങ് ഗേളിൻ്റെ കുറേ തൈകളുണ്ട്, അതിൽ 5-6 തൈകളുണ്ട്. അപ്പോൾ അതൊക്കെ അതിൽ മുട്ടും ഉണ്ടായി നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ പ്ലാന്റ്സിനൊക്കെ ആകുമ്പോൾ നമ്മൾ റേറ്റ് അതനുസരിച്ച് കൂടും കേട്ടോ. അപ്പോൾ ഈ ഓർക്കിഡ് ആവശ്യക്കാരുണ്ട്. അപ്പോൾ കട്ടിങ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് 30 രൂപയ്ക്കേ ആയിട്ടാണ് കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നത്. അത് പിടിപ്പിച്ചെടുക്കണം, കുറച്ച് പണിയാണ്. അത് നമ്മൾ നല്ലോണം ചകിരിച്ചോറ് പിന്നെ എന്താ കല്ലുകൾ മറ്റേ ഓട് ഇഷ്ടിക പിന്നെ ചകിരിച്ചോറൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നട്ട് പിടിപ്പിക്കുന്നത്. പിന്നെ ഇത് തന്നെ ഇത് വേറൊരു വെറൈറ്റിയാണ്, ഒരു വൈറ്റ് പൂവുണ്ടാവുന്നത്. വൈറ്റും പിന്നെ അതിൽ തന്നെ റോസ് കളറുണ്ട്, നല്ല ഭംഗിയുള്ളൊരു പൂവുണ്ടാവുന്ന നല്ലൊരു ഓർക്കിഡാണിത്. ഇതും ആ ഒരു റേഞ്ചിലാണ്. പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചായിരിക്കും റേറ്റ് വ്യത്യാസം വരുന്നത് കേട്ടോ.
പിന്നെ ഇതാണ് കേട്ടോ മൊസൈക്ക് പ്ലാന്റ്. ഇപ്പോൾ നേരം ഇത്തിരി സന്ധ്യ ആയതുകൊണ്ട് പ്ലാന്റ് ഒക്കെ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുകയാണ്. രാത്രി ആകുമ്പോൾ ഇവരൊന്നും ഉറങ്ങുന്നതാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് പകൽ നല്ല വെട്ടത്തിലാണ്, നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. പിന്നെ ചുരുങ്ങിയിരിക്കുള്ളൂ. അപ്പോൾ ഈ പ്ലാന്റാണ് മൊസൈക്ക് പ്ലാന്റ്, ഡയമണ്ട് പ്ലാന്റ് എന്നും ഇതിനെ പറയും. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ഈ മൊസൈക്ക് പ്ലാന്റ്, അത് മാത്രം ഉണ്ടെന്നാണല്ലോ പറയണത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ താരം മൊസൈക്ക് പ്ലാന്റ്. എൻ്റെ അടുത്ത് കുറച്ച് അത്യാവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ 10 രൂപ, പിന്നെ നല്ല വലുതാണെങ്കിൽ 15 രൂപ ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ആദ്യമൊന്നും കൊടുത്തിരുന്നത് ഈ റേറ്റിലല്ല കേട്ടോ, ആദ്യമൊക്കെ കൊടുത്തിരുന്നത് നല്ല റേറ്റിലാണ്. ഇപ്പോൾ ഇത് എൻ്റെ അടുത്ത് കുറേ പ്ലാന്റ്സ് ഉണ്ട്, അപ്പം ഞാനതുകൊണ്ടാണ് റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കേട്ടോ. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് റോസ് ആണ് കേട്ടോ. അപ്പോൾ റോസ് ഉണ്ടോ എന്ന് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു. എൻ്റെ അടുത്ത് ബഡിങ് റോസ് അധികമില്ല, നാടൻ റോസാണുള്ളത്. ഇതൊക്കെ റോസ് കളറിൽ കുഞ്ഞു പൂ ഉണ്ടാവണത്, പിന്നെ നമ്മുടെ പനിനീർ റോസ് അതൊക്കെയാണ് എൻ്റെ അടുത്തുള്ളത് കേട്ടോ അധികം. മറ്റ് എന്താ മറ്റേ ബഡിങ് റോസ് ഉണ്ടെങ്കിൽ പോലും എനിക്കിഷ്ടം നാടൻ റോസാണ്, അതിനാണ് കുറച്ചും കൂടി നല്ല സ്മെല്ലുള്ളത്. പിന്നെ എന്തോ ഞാൻ അതായിട്ടാണ്, ആ ഒരു റോസായിട്ടാണ് ഞാൻ കുറച്ച് ക്ലോസായിട്ട് നിൽക്കുന്നത്. എന്താണെന്നറിയില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അവരെന്ന് വെച്ചാൽ അവരുടെ കൊമ്പൊക്കെ നട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ പിടിച്ചോളും. നമ്മളായിട്ട് പെട്ടെന്ന് അടങ്ങുന്ന ഒരു പ്ലാന്റ്സാണ് ബഡിങ് റോസ്. എനിക്ക് അങ്ങനെ അത്ര കെയർ ചെയ്യാനൊന്നും അറിയില്ല. എൻ്റെ റോസ് അങ്ങനത്തെ റോസുകൾ പെട്ടെന്ന് പിടിച്ചും കിട്ടില്ല. ഈ പ്ലാന്റ്സൊക്കെ ആണെങ്കിൽ, റോസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ നാടൻ റോസ് വളർത്താനാണ് ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ അടിയിൽ എന്തെന്ന് നോക്കി, നമ്മുടെ കാക്കപ്പൂ ഒരുപാട് നിൽക്കുന്നുണ്ട് കണ്ടോ. എവിടെയുണ്ട് കാക്കപ്പൂ ഇല്ലാത്തൊരു പ്ലേസ് വീട്ടിലില്ല. എല്ലാ ചട്ടിയിലും കാക്കപ്പൂ ഉണ്ടാവാറുണ്ട്. അടുത്തത് ഈ പ്ലാന്റാണ്. ഇത് നമ്മുടെ അടുത്തുണ്ട്. ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു കുഞ്ഞു തണ്ട് കിട്ടിയാൽ മതി, അത് വെച്ചിട്ട് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാം കൊണ്ടും പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ അടിപൊളി പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റാണ്. ഞാനിത് പടർത്തി കൊടുക്കാനായിട്ട് ഇങ്ങനെ സെറ്റ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ മദർ പ്ലാന്റ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയൊരു തൈയാണിത്. അപ്പോൾ ഇതും സെയിലിനായിട്ട് ഇപ്പോൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ പല പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളും ചോദിച്ച് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ഷമ പറയുകയാണ് കേട്ടോ, കാരണം എല്ലാവർക്കും മെസ്സേജ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ചില തിരക്കുകളുമുണ്ട്, ജോലിക്ക് പോവും, വീട്ടിൽ വന്നാൽ ഓൺലൈൻ ക്ലാസ്, ആ ഒരു തിരക്കുകളുകൊണ്ട് എനിക്ക് മറുപടി നൽകാൻ എല്ലാവർക്കും സാധിക്കുന്നില്ല. എന്നാലും എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ ഒപ്പം കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ ഒരു രാത്രി 11 മണിയോടെ കൂടി തന്നെ എല്ലാവർക്കും മറുപടി കൊടുക്കാറുണ്ട്. എല്ലാ ദിവസവും ഒരു 100-150 മെസ്സേജെങ്കിലും വന്നിട്ടുണ്ടാവും അതിൽ. അപ്പോൾ എല്ലാവർക്കും ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ആ നമ്പറിലോട്ടൊന്ന് മെസ്സേജ് ചെയ്യുക. ഞാൻ ഇതിലൊപ്പം കമൻസിൽ പിൻ ചെയ്തിട്ടേക്കാം നമ്പർ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസിലും ഞാൻ ആ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇത് ഗ്രാസ് ആണ്. നമുക്ക് നല്ല സൈഡിലൊക്കെ വെച്ച് കൊടുത്താൽ, ചെടികളുടെ സൈഡിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു ഗ്രാസ്സാണ്. ഇതിപ്പോൾ മണ്ണ് ഒരുപാട് താഴെയായിട്ടാണ് കേട്ടോ, നല്ല ഭംഗിയിൽ ഇത് പൊങ്ങി നിൽക്കുന്നുണ്ട്. ഇത് ഹാങ്ങിങ് ബോർഡിൽ വെക്കുകയാണെങ്കിൽ നല്ല ബോള് പോലെ നമുക്ക് കിട്ടും. നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഡിസൈനായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിനുള്ളത് ഈ ഒരു പ്ലാന്റാണ്. വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ നമുക്കിത് വെക്കാൻ പറ്റും. ഇതെൻ്റെ അടുത്ത് അധികം ഉണ്ട്, അത്യാവശ്യമുണ്ട്. ഇതും ഞാൻ നേരത്തെ കാണിച്ച ആ ഗ്രാസും അതൊക്കെ വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ പല പല കളേഴ്സായിട്ട് നിങ്ങളത് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇതുപോലെ തന്നെ ഒരു വൈറ്റ് വെരിഗേറ്റഡ് ടൈപ്പ് ഉണ്ട്, വൈറ്റും ഗ്രീനും വരുന്നത്. അതും പിന്നെ അതിൻ്റെയും ഇതിൻ്റെയും ഇലകൾ ഏകദേശം സാമ്യമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ ഇടയിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ഈ ഒരു പ്ലാന്റ് ആയിരുന്നു അത്, കുഞ്ഞു വെള്ളപ്പൂക്കൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് എൻ്റെ അടുത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഇത് നമ്മുടെ നന്ദിയാർ വട്ടം തന്നെയാണല്ലേ അതിന് പറയുന്നത്, പേര് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണേ. അതിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്, വേണമെന്നുള്ളവർക്ക് അത് പറയാം. നല്ല ഭംഗിയിൽ പൂവുണ്ടായി നിൽക്കും. പിന്നെ നമ്മൾ വെട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ഇത് വളർന്നു വന്നോളും. ഇതൊക്കെ ഞാൻ നല്ല മഴയുള്ള സമയങ്ങളിൽ നട്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടി കേട്ടോ. മഴയത്ത് എന്ത് പ്ലാന്റ് കിട്ടാലും പെട്ടെന്ന് പിടിച്ച് കിട്ടും ഇങ്ങനെയുള്ള ചെടികളൊക്കെ. പിന്നെ ഈ ഒരു റോസിൻ്റെ ഫേവറേറ്റ് പ്ലാന്റാണ്. നല്ല രസമാണ് ഇതിൻ്റെ പൂ കാണാനായിട്ട്. നിറയെ പൂവുണ്ടായി നിൽക്കും, നാടനാണ്. പിന്നെ നല്ല സ്മെല്ലാണ്, അതിലൊന്ന് തൊട്ടാ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കയ്യിൽ അതിൻ്റെ സ്മെല്ല് കുറേ നേരം നിൽക്കും. പിന്നെ നല്ല കൊലകുത്തി ഇങ്ങനെ കുറേ പൂ ഉണ്ടാവുകയും ചെയ്യും. എനിക്ക് തോന്നുന്നത് ഇനി പടർത്തി കൊടുക്കുന്ന റോസ് ആണോ എന്നറിയില്ല കേട്ടോ, കാരണം ഇത് അത്യാവശ്യം ഇങ്ങനെ പടർന്ന് പടർന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല ഹൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് മുറിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മുറിച്ച് ഇനി പുതിയ പോട്ടിലോട്ടൊക്കെ മാറ്റി വയ്ക്കും. അപ്പോൾ അതിനും അതും സെയിലിന് ഉണ്ടാവും അപ്പോൾ ആ പ്ലാന്റ്. പിന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് വെറുതെ ഇങ്ങനെ കോലുപോലെ പറയുന്നൊരു പ്ലാന്റാണ്, പക്ഷെ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്.
അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഇതൊക്കെ സാധാരണ നോർമൽ പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊക്കെയാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത്. കാരണം മറ്റ് പ്ലാന്റ്സ് നമ്മുടെ ഹൈ എന്താ പറയുക ഹൈ ലെവലിൽ നിൽക്കുന്ന പ്ലാന്റ്സിനൊക്കെ ഒരു കുഞ്ഞ് ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ്. അവരൊന്നും ആവട്ടെ, അവരൊന്നും ആയിക്കഴിഞ്ഞിട്ട് ഇനി അവരെ സെയിലിന് ഇറക്കുള്ളൂ. കാരണം അവർക്കൊരു എന്താ പറയുക ചെടികളെല്ലാവരും പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരൊന്ന് ഒരു ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അവരൊന്ന് ഉഷാറായി കഴിയുമ്പോഴാണ് പിന്നീടുള്ള സെയിൽ നമ്മൾ ചെയ്യുള്ളൂ. അടുത്തത് ഈ ഒരു പ്ലാന്റാണ് നമ്മുടെ ലക്കി ബാമ്പു. ഇതെല്ലാം വീട്ട് മിക്ക വീടുകളിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സും നമ്മുടെ അടുത്ത് ഒരുപാടുണ്ട്. വേണമെന്നുള്ളവർക്ക് ആവശ്യപ്പെടാം. ഇതിനൊക്കെ വളരെ റേറ്റ് കുറവാണ്. ഇതിൻ്റെ സൈഡിൽ തന്നെ നമ്മുടെ കണ്ണാടി ചെടികളും ക്രീപ്പിംഗ് ചാർലി വാൻഡ്രഞ്ചും ഒക്കെ ഞാൻ ചുമ്മാ ഇതിന് മണ്ണിലിട്ട് കൊടുത്തതാണ് കേട്ടോ. നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് അതൊക്കെ പിടിച്ച് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് ഒക്കെ വളരെ വിലക്കുറവിൽ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ പറയാം. 5 രൂപ 10 രൂപയൊക്കെ ഉള്ളൂ കട്ടിങ്സിനൊക്കെ. കുറച്ചധികം ഉണ്ടാവും കട്ടിങ്സ് അതിൻ്റെ. ഇത് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റാണ്. മണ്ണൊന്നും ആവശ്യമില്ല ഇവർക്കൊന്നും, പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. കുറച്ച് പ്ലാന്റ്സ് നിങ്ങളൊന്ന് കാണിക്കണം. സെയിലിനൊന്നും ഇല്ലേന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമ്മുടെ സൈഡിലെ വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഒരു നേരം സന്ധ്യയായി, ആ ഒരു ടൈമിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഈ ഒരു ഭംഗി കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്, നിറയെ പൂവുണ്ടായി നിൽക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് കേട്ടോ അത്. ആ ഒരു എന്താ പറയുക ആ ഒരു ലാവൻഡർ ഒരു വയലറ്റ് കലർന്നൊരു കളറ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രസ്സായാലും ഭയങ്കര ഇഷ്ടമാണ് ആ കളറ്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കേ, ടാറ്റാ.